മണിപ്പൂർ കലാപത്തിൽ അമ്പതിലേറെ പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് മുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ഇരുപതിനായിരത്തിലധികം പേർ ഭവനരഹിതരായി നിരവധി വീടുകളും പള്ളികളുമാണ് അഗ്നിക്കിരയായത് അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനുള്ള ഉത്തരവിന് ശേഷമാണ് കലാപം അല്പമെങ്കിലും കെട്ടടങ്ങിയത് സംസ്ഥാനത്ത് സംഘർഷബാധിത പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കേണ്ടി വന്നു ഇവിടെ വംശീയ കലാപത്തിന് പെട്ടെന്ന് പ്രകോപനമായത് മണിപ്പൂർ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എം വി മുരളീധരൻ്റെ ഒരു ഉത്തരവാണ് മണിപ്പൂരിലെ ഭൂരിപക്ഷ സമുദായമായ മേയ് വിഭാഗത്തെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാനം പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവ് വസ്തുതാപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് ജഡ്ജിയും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായ മുരളീധരനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സംവരണം പോലുള്ള ചൂടുപിടിച്ച വിഷയങ്ങളിൽ അതീവ കരുതലോടെയും ജാഗ്രതയിലൂടെയും വേണം ഹൈക്കോടതികൾ ഉത്തരവുകൾ ഇറക്കാനെന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ കോടതി സന്നദ്ധ പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി സംസ്ഥാനത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്തും ഇതിനെതിരെയുള്ള ഹർജി മണിപ്പൂർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നതും കണക്കിലെടുത്താണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത് പരാതികൾ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ബോധിപ്പിക്കാൻ ഹർജിക്കാരോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു പിഴവ് തിരുത്താൻ ജസ്റ്റിസ് മുരളീധരന് സമയം നൽകിയിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല ഭരണഘടനാ ബെഞ്ചുകളുടെ വിധി പിന്തുടരാൻ ഹൈക്കോടതി ജഡ്ജിമാർ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതിക്കറിയാം ഈ കേസ് പരിഗണിച്ച വേളയിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡി രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകൾ നിരവധി വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇതിന് വിരുദ്ധമായ ഉത്തരവാണ് മണിപ്പൂർ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ഏതൊരു സംസ്ഥാനത്തും ആളിക്കത്താൻ തയ്യാറായി നിൽക്കുന്ന വിഷയങ്ങളിലൊന്നാണ് സംവരണം സംവരണ നയപരമായ ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് ആ അധികാരത്തിലേക്ക് കോടതികൾ കടന്നു കയറുന്നത് നാട്ടിൽ സംഘർഷങ്ങൾക്ക് വഴിവെക്കാനേ ഇടയാകൂ